ചില ധ്യാന സംഘടനകൾ, അതിപ്പോൾ എന്താണെന്നറിയില്ല കേട്ടോ, ധ്യാന സംഘടന എന്തായാലും കൊള്ളാം. വിവിധ ധ്യാന പദ്ധതികൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ധ്യാന രോഗികളായവരെ സൃഷ്ടിക്കുന്നതായി അറിയാൻ സാധിക്കുന്നു. ധ്യാന രോഗികൾ പുതിയൊരു പദം ഇന്ന് കിട്ടിയതാണ്. ഇത് എഴുതിയയാൾക്ക് അങ്ങേയറ്റം കൃതജ്ഞത. ധ്യാന രോഗി അതൊരു നല്ല പദമാണ്. ചില ധ്യാന പരിശീലകർ 20 മിനിറ്റ് കൊണ്ട് കുണ്ടലിനി ശക്തി ഉണർത്തിക്കൊടുക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഭഗവാനെ, ഒരു മണിക്കൂർ കൊണ്ട് നിർവാണാവസ്ഥയിലെത്തിക്കുന്ന ഒരു വിഭാഗത്തിനെ പറ്റി അറിയാൻ സാധിച്ചു. അപ്പോൾ തപസ്സനുഷ്ഠിച്ച് ജീവിതം മുഴുവൻ തപോനിഷ്ഠമായി നിർവാണത്തിന് പരിശ്രമിക്കുന്ന ജിജ്ഞാസുക്കളൊക്കെ മൂഢന്മാർ, ഒരു മണിക്കൂർ കൊണ്ട് കാര്യം നേടിച്ചാൽ ഇതൊരു എളുപ്പമായി. ഇത് എഴുതിയാൾ പബ്ലിക്കായി പറയേണ്ട രഹസ്യമായിട്ടൊന്ന് പറഞ്ഞു തരണം കേട്ടോ. ഒരു മണിക്കൂറുകൊണ്ടാണ് നിർവ്വാണം എത്തിക്കുന്നത് ആരാന്നുള്ളത്. അരമണിക്കൂർ കൊണ്ട് തുരിയാതീത തലത്തിൽ എത്തിക്കുന്ന വേറൊരു സംഘടനയെയും പരിചയപ്പെടാൻ സാധിച്ചു. തുരി അതീതം അതെന്താണാവോ? തുരീയത്തെക്കുറിച്ച് അവിടെ കഴിഞ്ഞു പ്രതിപാദനം. ഇതിന് അതീത ഏതാന്ന് അറിയില്ല. എന്തോ ആട്ടെ, കാലം മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. ചില മ്യൂസിക് ഇട്ടുകൊടുത്ത് നൃത്തം ചവിട്ടിച്ച് ആനന്ദബോധം കൊടുക്കുന്ന ആചാര്യരെയും പരിചയപ്പെട്ടു. വേറൊരു കൂട്ടർ റെയ്ക്കി പ്രാണി ഹീലിംഗ് വിഭ്രാന്തി ലോകത്ത് മാത്രം സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഈശ്വര കൃപ കൊണ്ട് ഇത്തരക്കാരെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് സമാധാനം. എന്നാൽ ഇത്തരക്കാർ സമൂഹത്തെ സാധാരണ ധർമ്മ മൂല്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? ഇത്തരം ചൂഷണങ്ങൾ അവസാനിപ്പിക്കേണ്ടത് ആവശ്യമായി ഇരിക്കുകയല്ലേ? അദ്വൈതാനുഭൂതിയും സ്വരൂപബോധവും ആഗ്രഹിക്കുന്ന സാധകർക്ക് ഇത്തരം ധ്യാനമാർഗങ്ങൾ ഭൂഷണമാണോ? ഇവിടെ ധ്യാനമാർഗം അങ്ങേയറ്റം അവലംബിക്കേണ്ടതാണ്. ധ്യാനമാർഗം അങ്ങേയറ്റം അവലംബിക്കേണ്ടതാണ്. കാരണം ധ്യാനത്തിലൂടെ മാത്രമേ സമാഹിത സ്ഥിതിയിലേക്ക് എത്തൂ. യമ നിയമാസന പ്രാണായാമ ധാരണ ധ്യാന സമാധയ, അല്ലെങ്കിൽ ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ എന്നിത്യാദി ശാസ്ത്ര സന്ദർഭങ്ങളിൽ ധ്യാനത്തിലൂടെ മാത്രമേ ഉയർച്ചയുള്ളൂ. അതുകൊണ്ട് ധ്യാനം പ്രാപിക്കുക തന്നെ വേണം. ധ്യാനമാർഗത്തെ എതിർക്കാൻ പറ്റില്ല. ധ്യാനമാർഗത്തെ എതിർക്കുന്നവർ സർവസാധനകളെയും ശാസ്ത്രത്തെയും എതിർക്കുന്നവരാണ്. എന്നാൽ അതിൻ്റെ പേരിൽ ചൂഷണങ്ങളും മറ്റും നടക്കുന്നത് വളരെ ക്ലേശകരമാണ്. ഒന്നാമത് മനസ്സിലാക്കുക, ധ്യാനം ഒരാൾ വിചാരിച്ചാൽ വേറൊരാളെ പഠിപ്പിക്കാൻ പറ്റില്ല. ചിലർ ചോദിക്കാറുണ്ട്, സ്വാമി ധ്യാനം പഠിപ്പിക്കുകയോ എന്നൊക്കെ ചോദിക്കുക. അറിയില്ലേ, അറിയാത്ത പരിപാടി എങ്ങനെയാ പഠിപ്പിക്കുക? ധാരണ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം, എങ്ങനെയാണ് ധാരണ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നാമം ജപിക്കേണ്ടത് എങ്ങനെയാണ്, മന്ത്രം ജപിക്കേണ്ടത് എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇതൊക്കെ ചെയ്യാം. എങ്ങനെ പൂജ ചെയ്യണം, ഹോമം ചെയ്യണം, എങ്ങനെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ പരിശ്രമിക്കണം, അതൊക്കെ പറഞ്ഞു കൊടുക്കാം. പ്രത്യേകിച്ച് ധാരണ, ദേശബന്ധ ചിത്തസ്യ ധാരണ, അന്ധകരണത്തെ ഏതെങ്കിലും ഒരു ദേശത്തിൽ ബന്ധിക്കുന്നതിനാണ് നമ്മൾ ധാരണ എന്ന് പറയുക. ധാരണ ശീലിപ്പിക്കാം. പക്ഷെ ധ്യാനം ഒരാൾ വിചാരിച്ചാൽ വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റണതോ പഠിപ്പിക്കാൻ പറ്റണതോ ഒന്നുമല്ല. അത് സ്വയമേവ വന്നു ചേരേണ്ടുന്ന അവസ്ഥാവിശേഷമാണ്. എവിടെയാണോ ധാരണ അഭ്യസിച്ചതോ തത്ര പ്രത്യേകതാനതാ ധ്യാനം. അവിടെ സമ്പൂർണ്ണ പ്രത്യയങ്ങളുടെയും ഏകാശ്രയത്തിൽ ഉറച്ചു നിൽക്കുന്ന അന്ധകരണ സ്ഥിതിക്കാണ് ധ്യാനം എന്ന് പറയുക. അത് എത്തിച്ചേരേണ്ടതാണ്. ഇന്ന്
ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന ഒരു ഒരു വിഷയമാണ് ലോകം മുഴുവൻ യോഗ ശാസ്ത്രവും യോഗ സാധനാക്രമങ്ങളും പ്രചരിക്കുന്നു എന്നുള്ളത്. ലോകം മുഴുവൻ എല്ലാ രാജ്യങ്ങളിലും യോഗ പഠന കേന്ദ്രങ്ങൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അവിടെ മതഭേദമൊന്നുമില്ല, എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചു കഴിഞ്ഞു. അന്താരാഷ്ട്ര യോഗ ദിനം ഐക്യരാഷ്ട്ര സഭ പ്രഖ്യാപിച്ചത് പൂർണമായ സമ്മതിയോടുകൂടിയാണ്. അത്ഭുതകരമാണ്, വളരെ സന്തോഷകരമാണ്. പക്ഷേ അതോടൊപ്പം ഇതിൻ്റെ പേരിലുള്ള അത്യാപത്തുകൾ പെരുകുകയാണ്. ഒരു 4 വർഷം മുമ്പ് നമ്മൾ ഒരു വേദാന്ത ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു രാജ്യത്ത് പോയപ്പോൾ ആ അതൊരു ഒരു ക്യാമ്പിൻ്റെ ഭാഗമായിട്ടാണ്, യോഗ വേദാന്ത ക്യാമ്പിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ക്ലാസ്. അതിമനോഹരമായൊരു ഒരു സ്ഥലമാണ് ഗ്രീസിൽ, അമോർഗോസ് ഐലൻഡ്. അവിടെ വലിയൊരു ഒരു റിട്രീറ്റ് സെൻ്ററുണ്ട്, വലിയതാണ്. അതവർ ഈ യോഗ പഠനത്തിന് വേണ്ടി മാത്രമേ കൊടുക്കുള്ളൂ, വേറെ ഒരാവശ്യത്തിന് ആ റിട്രീറ്റ് സെൻറ്റർ കൊടുക്കില്ല. അപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാരത് മുൻകൂട്ടി ബുക്ക് ചെയ്യും, അങ്ങനെ മുഴുവൻ ബുക്കിങ്ങാണ്. അവരവിടെ വരും. അപ്പം നമ്മൾ പോയിട്ടുള്ളത് വളരെ ശാസ്ത്രീയമായ രീതിയിൽ ശാസ്ത്രത്തിനനുസരിച്ച് സാമ്പ്രദായിക ശുദ്ധിയോടുകൂടി പഠിക്കുന്ന പഠിപ്പിക്കുന്ന ഒരു ഒരു ക്യാമ്പിലാണ്. അപ്പം അപ്പുറത്ത് വലിയൊരു ഒരു ഒരു ബഹളം കേൾക്കാനിടയായി അപ്പുറത്തെ ബ്ലോക്കിൽ. നമ്മൾ അന്വേഷിച്ചു അതെന്താ, അത് യോഗയാണ്. എന്താ ഇങ്ങനെ ബഹളം? സ്വാമി അങ്ങോട്ട് പോവാത്ത നല്ലത്, നമുക്ക് പറഞ്ഞാലും അപ്പോൾ പോകാൻ തോന്നുമല്ലോ. പോവാത്ത നല്ലതെന്ന് പറഞ്ഞാൽ എന്താ പോകണം, നടക്കണമെന്ന് അറിയണമെന്ന് തോന്നലുണ്ടാവില്ലേ? ഒരു നിശ്ചിത ദൂരം പോയപ്പോഴത്തേക്ക് വലിയ ബഹളമായി. ഇപ്പം അമേരിക്കയിൽ നിന്ന് വന്നൊരു ഗ്രൂപ്പാണ് അത്. നമ്മൾ പോയത് യൂറോപ്പ് എന്നുള്ളൊരു ഒരു ഗ്രൂപ്പിനാണ്. വിസ്കി യോഗ, ബ്രാണ്ടി യോഗ, റം യോഗ, അത് ഒരു അസത്യവും പറയുന്നില്ല. എവിടേക്കെത്തി ഭഗവാനെ ഇതൊക്കെ, എവിടേക്കെത്തി? ഇപ്പോൾ ഒന്ന് പ്രചരിതമാകുമ്പോൾ അതിൽ അശുദ്ധികൾ വരും. കൊച്ചു മാവിൻ്റെ തൈയിൽ ആരെങ്കിലും ഇത്തിക്കണ്ണി കണ്ടിട്ടുണ്ടോ? കൊച്ചു മാത്തയ്യിൽ ഇത്തിക്കണ്ണി കണ്ട ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല. എന്നാൽ പടർന്നു പന്തലിച്ച മഹാവൃക്ഷത്തിലോ നിറയുണ്ടാവും. അതങ്ങനെയാ. അതുകൊണ്ട് അതിൻ്റെ പേരിൽ കുറേ അശുദ്ധികൾ നടക്കും. നമ്മൾ എന്തേ വേണ്ടു? നമ്മൾ സമ്പ്രദായ ശുദ്ധിയോടുകൂടി സ്വയം ജീവിതത്തിൽ അനുഷ്ഠിക്കുക, നമ്മളാവുന്ന രീതിയിൽ പ്രചരിപ്പിക്കുക. അതുകൊണ്ട് ധ്യാനമാർഗത്തെ ഒരിക്കലും എതിർക്കരുത്. ധ്യാനത്തിലൂടെ മാത്രമേ പരമമായ തത്വവിജ്ഞാനത്തിലേക്ക് ഉയരൂ. എന്നാൽ അതിൻ്റെ പേരിലുള്ള ചൂഷണങ്ങളും തന്തോനിത്തങ്ങളും ഇല്ലാതാവണം. ആത്മാവിനെ കാണിച്ചു കൊടുക്കണവരൊക്കെ ഉണ്ടേ, പിന്നെയല്ലേ. ആ ആത്മാവിനെ കാണിച്ചു കൊടുക്കുക. ഫീസ് അടച്ചിട്ട് അവരെ കൈ പിടിച്ചു കഴിഞ്ഞ സ്ഥലത്തേക്ക് നോക്കി ആത്മാവിനെ കാണൂ അത്ര. ഭഗവാനേ എന്താ ഇതിൻ്റെയൊക്കെ കഥ? ഇങ്ങനെയൊക്കെ ഒരു കൂട്ടമൊക്കെ ഉണ്ട്.